ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ 8 മണിക്കൂറോളം പിന്നിട്ട ശേഷമാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നത്. ഇന്ന് അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ള വ്യക്തമായ വിവരം ലഭിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ സൂചനകൾ ഉണ്ടായിരുന്നില്ല. ഇന്നലെ തന്നെ കോടതിയുടെ ഇടപെടൽ, മുൻകൂർ ജാമ്യാപേക്ഷ 25-ാം തീയതിക്ക് നീക്കിയ ഇടപെടലിനു ശേഷം പോലീസ് ഈ വിഷയത്തിനകത്ത് അറസ്റ്റ് നടക്കാൻ നിയമ തടസ്സമില്ല എന്നുള്ളൊരു അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ചോദ്യം ചെയ്യൽ 8 മണിക്കൂർ പൂർത്തിയാകുമ്പോഴും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. വിശദാംശങ്ങളുമായി എം എസ് അനീഷ്കുമാർ ചേർന്നു. അനീഷ്, ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്നുള്ള വിശദാംശമാണോ ഉള്ളത്? എന്താണ് ഏറ്റവും പുതിയ വിവരം? അപർണ, ചോദ്യം ചെയ്യൽ കഴിഞ്ഞിരിക്കുന്നു. ബിഷപ്പ് അല്പസമയത്തിനകം പുറത്തേക്ക് വരും. ഇതിനുള്ള സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്ന ഒരു വാഹനം വരും. ഒരു പോലീസ് വാഹനമാണ് ആദ്യം വരിക. അതിൻ്റെ പിന്നാലെയായി ബിഷപ്പ് എത്തും. ബിഷപ്പ് രാവിലെ വന്നത് ഒരു സ്വകാര്യ പോൾ വാഹനത്തിലാണ്. ആ വാഹനത്തിൽ തന്നെ തിരിച്ചു പോകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒരു പോലീസ് വാഹനം ഇപ്പോൾ മുൻവശത്തേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിന് പിന്നാലെ ബിഷപ്പിൻ്റെ വാഹനം അല്പസമയത്തിനകം വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് എന്തായാലും ആ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യില്ല എന്നത് ഉറപ്പായിരിക്കുന്നു. ബിഷപ്പിൻ്റെ വാഹനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബിഷപ്പിനെതിരെ കരിങ്കൊടി കാണിക്കും. കരിങ്കൊടി പ്രയോഗം പ്രതിഷേധം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നതിനുള്ള വിശദാംശമാണ് എം എസ് അനീഷ് കുമാർ നൽകുന്നത്. ബിഷപ്പിന്റെ വാഹനം ചോദ്യം ചെയ്തതിനു ശേഷം പുറത്തേക്ക് വന്നു. പ്രതിഷേധക്കാർ കരിങ്കൊടി കാണിച്ചു. പക്ഷേ പ്രതിഷേധത്തെ അപ്രശക്തമായ പ്രതിഷേധമായിരുന്നില്ല എന്ന് തന്നെ തുറന്നു പറയേണ്ടിയിരിക്കുന്നു. വലിയ അല്പം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ബിഷപ്പിന്റെ വാഹനം കടത്തിവിടാൻ പോലീസിന് വളരെ എളുപ്പം കഴിഞ്ഞു. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. ചോദ്യം ചെയ്തതിനു ശേഷം പുറത്തേക്ക് വന്ന പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ വിവരം ഇതിനുശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിട്ടില്ല. 8 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ബിഷപ്പ് പുറത്തിറങ്ങിയത്. ചോദ്യം ചെയ്യലിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് ആവർത്തിക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇത്രയും നേരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് അറസ്റ്റ് ഉണ്ടാകില്ല എന്നറിഞ്ഞിരിക്കുന്നു. ഇനി ഇതിനകത്ത് വ്യക്തത വരാനുള്ളത് ചോദ്യം ചെയ്യൽ എന്ന നടപടിക്രമം പൂർണ്ണമായോ, ഈ 8 മണിക്കൂർ എന്നുള്ള ഒരു ദിവസത്തെ 8 മണിക്കൂർ കൊണ്ട് ഈ ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു, അതോ നേരത്തെ പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിലും ഒരു പക്ഷേ ചോദ്യം ചെയ്യലിനായി അദ്ദേഹത്തെ വിളിച്ചു വരുത്തുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇനി ബാക്കിയുള്ളത്. അത് സ്ഥിരീകരിക്കേണ്ടത് പോലീസ് അന്വേഷണ സംഘാംഗങ്ങൾ തന്നെയാണ്. ഏതായാലും അറസ്റ്റ് ഉണ്ടായിരിക്കുന്നില്ല. IG ഓഫീസ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇന്ന് സമരക്കാരുടെ പ്രതിഷേധ പ്രകടനം നടന്നതാണ്. ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമ തടസ്സമില്ല എന്ന് ഇന്നലെ പോലീസ് അന്വേഷണ സംഘാംഗങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. കൃത്യമായ രീതിയിലുള്ള ഒരു പ്രതികരണം DGP ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ പോലും എന്തുകൊണ്ട് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയില്ല, ചോദ്യം ചെയ്യൽ ഇനിയും ബാക്കിയുണ്ടോ എന്നുള്ള ചില ചോദ്യങ്ങൾ കൂടി ഇതിനകത്ത് ബാക്കിയുണ്ട്. താൻ നിരപരാധിയാണെന്ന് ആവർത്തിക്കുകയായിരുന്നു ബിഷപ്പ് ചോദ്യം ചെയ്യലിൽ. എന്താണ് ലഭിച്ചിരിക്കുന്ന വിവരം? 104 ചോദ്യങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചത് ബിഷപ്പിനോട്. വിശദാംശങ്ങളുമായി സ്ഥലത്ത് നിന്ന് MS അനീഷ് കുമാർ ചേർന്നു. അനീഷ്, പ്രധാനപ്പെട്ട കാര്യം ചോദ്യം ചെയ്യൽ എന്നുള്ള ഒരു നടപടിക്രമം ഈ 8 മണിക്കൂർ കൂടി പൂർത്തിയായി കഴിഞ്ഞു എന്ന് വേണോ അനുമാനിക്കാൻ, അതോ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്, കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ബിഷപ്പിന് സ്ഥലത്ത് എത്തേണ്ടതായി വരുമോ? ഈ രണ്ട് കാര്യത്തിനകത്ത് എന്ത് വ്യക്തതയാണ് ലഭിക്കുന്നത് ഇപ്പോൾ? അപർണ, ചോദ്യം ചെയ്യൽ പൂർണ്ണമായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നത്തെ ചോദ്യം ചെയ്യൽ അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യൽ നാളെയും തുടരും എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നതായി നേരത്തെ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അഭിഭാഷകൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ ഇന്ന് ലഭിച്ച തെളിവുകൾ, ഇന്ന് നൽകിയ മൊഴി, ഇതെല്ലാം വീണ്ടും പോലീസ് പരിശോധിക്കും. എന്നിട്ട് ആവും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. അപർണ, അനീഷ, അതോടൊപ്പം തന്നെ ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയില്ല. പക്ഷേ പ്രതിഷേധം ആ ഭാഗത്തുണ്ടായി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രതിഷേധം കടന്നുകൊണ്ട് ബിഷപ്പിനെ പുറത്തേക്ക് വിടാൻ പോലീസിന് കഴിയുകയും ചെയ്തു. എന്ത് രീതിയിലുള്ള നാടകങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയത്?
തീർച്ചയായും രാവിലെ എത്തിയപ്പോഴും ബിഷപ്പ് പൂർണ്ണമായും മാധ്യമങ്ങൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ ബിഷപ്പിന്റെ മുഖം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകടമാവാത്ത രീതിയിലുള്ളൊരു കണക്കൂട്ടൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. വൈകുന്നേരം ഇറങ്ങുമ്പോഴും പൂർണ്ണമായും മറ തീർത്ത ഗ്ലാസുകളായിരുന്നു വാഹനത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ബിഷപ്പിന്റെ മുഖം അനാവൃതമാവാതിരിക്കാനുള്ള ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. ഒപ്പം വളരെ പെട്ടെന്ന് തന്നെയാണ് കരിങ്കൊടിയുമായി ഒരു പറ്റം യുവാക്കൾ അവിടേക്ക്, AUIF പ്രവർത്തകർ അവിടേക്ക് ചാടി വീണ് പ്രതിഷേധമുണ്ടാക്കിയത്. എന്നാൽ ആളുകളുടെ എണ്ണത്തിൽ കുറവായതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിരോധം തീർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പോലീസ് വാഹന വ്യൂഹം ശരിയാക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അവർ മുന്നോട്ട് ബിഷപ്പുമായി പോവുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ബിഷപ്പിൻ്റെ വാഹനത്തിന് പിന്നാലെയുണ്ട്. നമ്മുടെ വാഹനത്തിന് ഏതാണ്ട് മീറ്ററുകൾക്ക് മുന്നിലേക്ക് അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപർണ, ഏതായാലും കൊച്ചിയിൽ തന്നെ ബിഷപ്പ് ഇന്ന് രാത്രിയിലും തങ്ങുമെന്ന സൂചനകൾ തന്നെ ലഭിക്കുന്നു. ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുത്ത ശേഷം മാത്രമേ ഒരു പക്ഷേ ബിഷപ്പ് ഇനി കൊച്ചി വിട്ടുപോകുന്നതിനുള്ള നീക്കങ്ങളുണ്ടാവൂ. ഒപ്പം ഇന്ന് നൽകിയ കാര്യങ്ങൾ, ഇന്ന് ചോദ്യം ചെയ്യലിൽ ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും വിലയിരുത്തിയ ശേഷമാവും അടുത്ത ഏത് ഘട്ടത്തിലേക്ക് നീങ്ങണമെന്ന കാര്യത്തെക്കുറിച്ചും കൃത്യമായ ഒരു ചിത്രം ഉണ്ടാവും. അതായത് അനീഷ, 25-ാം തീയതി വരെ ബിഷപ്പ് കൊച്ചിയിൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഇപ്പോൾ വിലയിരുത്താം. നാളെയോ മറ്റന്നാൾ ആയിട്ട് ചോദ്യം ചെയ്യൽ തുടർന്നേക്കാം. ഏതായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടില്ല എന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് സൂചന ലഭിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യൽ നടക്കാം. ആ രീതിയിലുള്ള സൂചനകളും സ്ഥിരീകരിക്കാം. ഇപ്പോൾ തീർച്ചയായും അപർണ, ഈ ചോദ്യം ചെയ്യൽ നീളും. നേരത്തെ DGP മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യം, ഈ വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കോടതി പരിഗണിക്കുന്ന വിഷയം എന്ന തരത്തിലുള്ളൊരു മെല്ലെപ്പോക്കും ഒരു പക്ഷേ ഈ അന്വേഷണ സംഘം ഈ നടപടിക്രമങ്ങളിൽ കാട്ടിയേക്കും. കാരണം 4-5 ദിവസം കൂടി ഈ തരത്തിൽ ഈ മുന്നോട്ട് പോയാൽ മതിയാവും. അതിനുശേഷം ഒരു തീരുമാനം ഒരു പക്ഷേ കോടതിയിൽ നിന്നും ഉണ്ടാവും. എന്നാൽ അതിനു മുമ്പ് പര്യാപ്തമായ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ നീക്കുന്നതിനും അന്വേഷണ സംഘത്തിന് തടസ്സങ്ങൾ ഉണ്ടാവില്ല. എന്നാലും ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഈ അറസ്റ്റ് നടപടിക്രമങ്ങൾ പൂർണ്ണമായി ഒഴിവായി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഇന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ അറസ്റ്റിന് പര്യാപ്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം നേരത്തെ മുതൽ തന്നെ വ്യക്തമായ പദ്ധതിയോടുകൂടിയായിരുന്നു ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ എത്തിയത്. എല്ലാ ചോദ്യങ്ങളോടും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ആലോചിച്ചുറപ്പിച്ച രീതിയിൽ, പരിശീലനം ലഭിച്ച രീതിയിൽ തന്നെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. നേരത്തെ പറഞ്ഞ വാദമുഖങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് എടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് അറസ്റ്റ് ഇന്നത്തെ ഒരു ചോദ്യം ചെയ്യലോടുകൂടി അറസ്റ്റ് എന്ന ഭീഷണി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് മുമ്പിൽ അവസാനിക്കുന്നില്ല. ഒരു പക്ഷേ നാളെയും മറ്റന്നാളും ഒക്കെ സമാനമായ രീതിയിൽ തന്നെയുള്ള ചോദ്യം ചെയ്യൽ തുടർന്നേക്കാം. അനീഷ, ഈ വിഷയത്തിനകത്ത് ചോദ്യം ചെയ്യൽ ഏത് രീതിയിലാണ്, അറസ്റ്റ് ഉണ്ടാകുമോ, അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമോ, ഇതൊന്നും പോലീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥിരീകരിക്കുന്നില്ല. ഇന്നലെ ഒരു പക്ഷേ അറസ്റ്റിന് നിയമ തടസ്സം ഉണ്ടാകില്ല എന്ന് അന്വേഷണ സംഘാംഗം പറഞ്ഞെങ്കിലും ഇന്ന് വ്യക്തമായ യാതൊരുവിധ മറുപടിയും നൽകാൻ DGP അടക്കമുള്ളവർ തയ്യാറായതുമില്ല. അത്തരം ചില കാര്യങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവ്യക്തത ബാക്കിയാണ്. അതേസമയം ചോദ്യം ചെയ്യലിലൂടെ ലഭിക്കുന്ന തെളിവുകൾ അറസ്റ്റിലേക്ക് നയിച്ചേക്കാം എന്നുള്ള ചില സൂചനകളും ഒരേ സമയം നിൽക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണം ചോദ്യം ചെയ്യലിന് ശേഷമോ ആ സമയങ്ങളിലോ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? പോലീസ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ പ്രതികരണം നൽകിയിട്ടില്ല. കാരണം ഈ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ മറ്റ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും പോലീസ് ഇപ്പോഴും ഔദ്യോഗികമായൊരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അവർ 7 മണിക്കൂറായി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ നേരത്തെ നൽകിയ മൊഴിയും കന്യാശ്രീ നൽകിയ മൊഴിയും അവർക്ക് ഇതുവരെ അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകളും കൂട്ടിയിണക്കാനുള്ള, അല്ലെങ്കിൽ ഇതിലെ മൊഴി പൊരുത്ത കേടുകൾ ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു തീവ്ര പരിശ്രമം നടത്തുകയായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തന്നോട് വ്യക്തിപരമായ വൈരാഗ്യമുള്ളതുകൊണ്ട് ഈ ഇരയായ കന്യാശ്രീക്കെതിരെ ചില നടപടിക്രമങ്ങൾ സഭയുടെ ഭാഗത്തുനിന്നും എടുക്കേണ്ടി വന്നതുകൊണ്ട് ഇത് തന്റെ ഇടപെടൽ മൂലമെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ട് തനിക്കെതിരെ കേസും നിയമ നടപടികളുമായി ഈ കന്യാശ്രീ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് ബിഷപ്പ് ആവർത്തിക്കുന്നത്. ഒപ്പം ഈ പീഡനം നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന 5 മെയ്ന് താൻ കുറവലങ്ങാട്ടെ മഠത്തിൽ എത്തിയിരുന്നു. എന്നാൽ ആ തീയതിയിൽ താൻ വൈകിട്ട് തങ്ങിയത് കുറവലങ്ങാട് മഠത്തിൽ അല്ല എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം പീഡനം നടന്ന അതായി ആരോപണം ഉയർന്നിരുന്ന മറ്റ് തീയതികളിലും താൻ രാത്രി തങ്ങിയത് കുറവലങ്ങാട് മഠത്തിൽ അല്ല എന്നാണ് ഈ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൻ വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ പീഡനം നടന്നുവെന്ന് ആരോപിക്കപ്പെട്ട തീയതി കഴിഞ്ഞ ശേഷം ഇരുവരും പങ്കെടുത്ത ചില ചടങ്ങുകളുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളുമൊക്കെ വീഡിയോയും ഒക്കെ ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഇന്നും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഹാജരാക്കിയെന്നും നമുക്ക് വിവരങ്ങൾ.
വിവരങ്ങൾ ലഭിക്കുന്നു. അതായത് പീഡനം നടന്ന ശേഷം ഇത്തരത്തിലൊരു പീഡനമാണെങ്കിൽ ഈ സ്ത്രീക്ക് അന്വേഷണ സംഘത്തിന്റെ എത്ര മാത്രം അല്ല ഇന്നത്തെ ഇന്റർവേഷനിൽ എത്ര മാത്രം അന്വേഷണത്തിന്റെ ആദ്യഘട്ടം ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടമാണ് ഇന്ന് പൂർത്തിയാക്കിയതെന്ന് പോലീസ് മാധ്യമങ്ങൾക്ക് പ്രതികരിക്കുന്നു. ആ ചോദ്യം ചെയ്യൽ നാളെയും തുടരുമെന്നുള്ള പ്രതികരണമാണ് പോലീസിന്റെ ഭാഗത്തു തുടങ്ങിയത്. എന്നാൽ ഏത് രീതിയിലുള്ള ചോദ്യം ചെയ്യലാണ് നടന്നത്, ഏത് രീതിയിലുള്ള വിശദാംശങ്ങളാണ് ലഭിച്ചത് എന്നതിൽ പോലീസ് സ്വാഭാവികമായും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായതുമില്ല. വിശദാംശങ്ങളുമായി വീണ്ടും സനോജും സനോജ് സുരേന്ദ്രനും എം എസ് അനീഷ് കുമാറും സംഭവ സ്ഥലത്തുണ്ട്. അവരിലേക്ക് പോകുന്നതിന് മുമ്പ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പ്രതിഷേധവും സ്ഥലത്ത് അരങ്ങേറി. നാളെയും ബിഷപ്പിനെ ചോദ്യം ചെയ്യുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്ത ലഭിക്കുന്നു. അത് പോലീസ് അന്വേഷണ സംഘം തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം അന്വേഷണത്തിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. മറുഘട്ടമായി ചോദ്യം ചെയ്യൽ നാളെയും തുടരും എന്ന് പോലീസ് പറയുന്നു. പക്ഷേ ഏത് രീതിയിലാണ് ആ തെളിവ് ശേഖരണം ഉണ്ടായിരിക്കുന്നത്, അത് അറസ്റ്റിലേക്ക് നയിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ എങ്ങനെയാണ് പോലീസ് ഈ വിഷയത്തിനകത്ത് പ്രതികരിച്ചു വന്നത്, അതേ രീതിയിൽ തന്നെയുള്ള പ്രതികരണം തന്നെയാണ് ഇപ്പോഴും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന് സനോജ് സുരേന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേർന്നു. സനോജ്, ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയിരിക്കുന്ന മൊഴിയുടെ പോലീസ് നൽകിയിരിക്കുന്ന പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഇത് നാളെയും ചോദ്യം ചെയ്യൽ തുടരും എന്ന് പോലീസ് പറയുമ്പോൾ ഏത് രീതിയിലാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നത്, അതിലെ തെളിവ് ശേഖരണം ഏത് രീതിയിലായിരുന്നു, അറസ്റ്റിലേക്ക് നയിക്കാൻ പര്യാപ്തമായിരുന്നോ ഈ തെളിവ് ശേഖരണം എന്ന വിഷയങ്ങളിലുള്ള ചോദ്യങ്ങളിൽ എന്ത് പ്രതികരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? അപർണ 7:20 നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം അല്പം മുമ്പാണ് ബിഷപ്പ് ഫ്രാങ്കോ പുറത്തേക്ക് പോയത്. പുറത്തേക്ക് പോകുമ്പോൾ AIF പ്രതിഷേധവും ഉണ്ടായിരുന്നു, ഒപ്പം കരിങ്കൊടി പ്രയോഗവും ഉണ്ടായി. അതിശക്തമായ ഒരു പ്രതിഷേധ പ്രകടനത്തിനിടയിലാണ് ബിഷപ്പ് ഫ്രാങ്കോയുടെ വാഹനവീഗം കടന്നുപോയത്. ഇതിനുശേഷം പുറത്തു വന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ കോട്ടയം ജില്ലാ പോലീസ് മേധാവി വീണ്ടും ചോദ്യം ചെയ്യൽ തുടരുമെന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. നാളെ രാവിലെ 11 മണിയോടുകൂടി അദ്ദേഹത്തോട് വീണ്ടും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നാളെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാവും. പൂർണ്ണമായും സഹകരിച്ചു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയിരിക്കുന്ന വിശദീകരണം. വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. ചോദ്യം ചെയ്യലുകളോട് ഇന്ന് പൂർണ്ണമായും ബിഷപ്പിന്റെ ഭാഗത്തുനിന്ന് സഹകരണമുണ്ടായി. നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട് എന്ന ഒരു വിവരം കൂടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ജില്ലാ പോലീസ് മേധാവി, കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത്. അതായത് ബിഷപ്പിന്റെ അറസ്റ്റ് ഇല്ല എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണം മാരത്തോൺ ചോദ്യം ചെയ്യൽ വീണ്ടും തുടരും. അത്തരത്തിലൊരു ചോദ്യം ചെയ്യലിന് ശേഷം ഒരുപക്ഷെ നാളെ വൈകുന്നേരത്തോടുകൂടി ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അപർണ, സനോജ്, അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും, നാളെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ഒരു സൂചന പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളിലുണ്ടോ? അദ്ദേഹം ബിഷപ്പ് ചോദ്യം ചെയ്യാൻ എത്തുന്നു, ബിഷപ്പ് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തു പോകുന്നു. ഏത് രീതിയിലാണ്
വളരെ വളരെ ഗോപ്യമായിട്ട് പുറത്തിറങ്ങാനും വരാനും പുറത്തിറങ്ങാനും കഴിയുന്ന രീതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ചോദ്യം ചെയ്യൽ ഹാജരാകുന്ന ദൃശ്യങ്ങൾ പോലും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന്റെ അടുത്ത ഘട്ടം നടന്നതിനു ശേഷം അത് അറസ്റ്റിലേക്ക് നീങ്ങുമായിരിക്കും, അങ്ങനെ ഒരു സൂചന പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളിലുണ്ടോ? അപർണ, അത്തരത്തിലൊരു വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ആ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ എന്ന ഒരു നിരീക്ഷണമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ നൽകിയത്. എന്തായാലും ആദ്യം മുതലേ ആരെയും പിണക്കാത്ത ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. സഭയെ പിണക്കാത്ത ഒരു സമീപനത്തോടെയാണ് ഇത്രയും ദിവസം കേസന്വേഷണം മുമ്പോട്ട് പോയത്. ആ ഒരു തന്ത്രം തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിലും പയറ്റുന്നത്. ധൃതി പിടിച്ചൊരു അറസ്റ്റ് ചെയ്യാതെ തന്നെ ദീർഘനേരം ഒരു മാരത്തോൺ ചോദ്യം ചെയ്യലിനൊടുവിൽ ആരെയും പിണക്കാത്ത ഈ ബിഷപ്പിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകാവുന്ന ഒരു തന്ത്രം തന്നെയാവും പോലീസ് ഇവിടെ പയറ്റുക. കാരണം ഇന്ന് 7:20 നീണ്ട ഒരു മാരത്തോൺ ചോദ്യം ചെയ്യലിനിടയിൽ അല്പനേരം ഉച്ചഭക്ഷണത്തിന് മാത്രമാണ് പിരിഞ്ഞത്. ഇതിനിടയിലാണ് ചോദ്യം ചെയ്യൽ ഇന്ന് പൂർത്തിയായത്. ഇതിനുശേഷം നാളെ രാവിലെ വീണ്ടും എത്താൻ അറിയിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെ 11 അദ്ദേഹം വീണ്ടും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവും. നാളെ വീണ്ടും ചോദ്യം ചെയ്യൽ തുടരും. ഇന്നത്തെ ചോദ്യം ചെയ്യൽ 104 ചോദ്യാവലികൾ തയ്യാറാക്കിയായിരുന്നു അദ്ദേഹത്തിന് മുമ്പിൽ ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ചോദ്യങ്ങളോടെല്ലാം അദ്ദേഹം പൂർണ്ണമായും സഹകരിച്ചു. താൻ തെറ്റുകാരനല്ല എന്ന നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിന്നത്. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലിനൊടുവിൽ നാളെ വീണ്ടും ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തോട് ഹാജരായപ്പോൾ താൻ എത്തുമെന്ന ഒരു ഉറപ്പ് അന്വേഷണ സംഘത്തിന് നൽകി. മറ്റു കുറ്റവാളികളെ പോലെ കരുതൽ തടങ്കലിലോ അല്ലെങ്കിൽ കസ്റ്റഡിയിലോ അദ്ദേഹത്തെ വെക്കേണ്ട സാഹചര്യമില്ലാത്തതുകൊണ്ടും അദ്ദേഹം അന്വേഷണ സംഘത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തെ പറഞ്ഞുവിടുകയും ഒപ്പം നാളെ വീണ്ടും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാൻ വേണ്ടിയുള്ള നിർദ്ദേശവും അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. അപർണ, സരോജ, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിൽക്കുന്നത് 25-ാം തീയതി കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്നു. അതുകൊണ്ട് തന്നെ നാളെ തന്നെ ചോദ്യം ചെയ്യലിന്റെ എല്ലാ നടപടിക്രമങ്ങളും അവസാനിപ്പിക്കേണ്ടതായ ബാധ്യത പോലീസിന്റെ മുന്നിലില്ല. ചോദ്യം ചെയ്യൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് നീളാനുള്ള ഒരു സാധ്യത കണക്കുകൂട്ടിക്കൂടെ ഈ അവസരത്തിൽ. അങ്ങനെയാണെങ്കിൽ 25-ാം തീയതി വരെ കോടതി ഈ വിഷയത്തിനകത്ത് എടുക്കുന്ന തീരുമാനം വരെ ചോദ്യം ചെയ്യൽ ദീർഘിപ്പിക്കാനോ അല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ടുപോകാനോ ഉള്ള ഒരു സാഹചര്യം പോലും നമുക്ക് കണ്ണടച്ച് തള്ളാവുന്നതാണോ? അപർണ, അതിനുള്ള സാധ്യത കുറവാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം അക്കാര്യത്തിൽ ഒരു ഉറപ്പ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കാരണം വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സർക്കാരിനെ സംബന്ധിച്ച് അത് ഒരു തീരാക്കളങ്കമായി മാറുമെന്ന ഒരു ബോധ്യം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ, അതായത് സഭാവിശ്വാസികൾ ബിഷപ്പ് ഫ്രാങ്കോയെ അനുകൂലിക്കുന്ന സഭാവിശ്വാസികൾക്കിടയിൽ പോലീസിനെതിരെയും സർക്കാരിനെതിരെയും ഒരു അവമതിപ്പില്ലാതെ തന്നെ അദ്ദേഹത്തെ ദീർഘനേരം ചോദ്യം ചെയ്ത് വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്തത് എന്ന ഒരു സന്ദേശം സമൂഹത്തിന് മുമ്പിലും വിശ്വാസികളുടെ മുമ്പിലും വെച്ചിക്കുന്നതിന്റെ ഭാഗമായിട്ടാവണം ഇത്തരത്തിലൊരു മാരത്തോൺ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 7:20 ചോദ്യം ചെയ്തതിനു ശേഷം വീണ്ടും നാളെ അന്വേഷണ സംഘം ബിഷപ്പ് ഫ്രാങ്കോയുടെ ഹാജരാകാൻ നിർദ്ദേശിക്കുകയും അദ്ദേഹം താൻ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും നാളെ രാവിലെ എത്താമെന്ന ഉറപ്പുമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നാളെ വൈകുന്നേരത്തോടുകൂടി ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന ഒരു വിവരമാണ്, അനൌദ്യോഗിക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സർക്കാരിനോട് കോടതി വിശദീകരണം ചോദിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ കോടതിയിൽ വ്യക്തമായ മറുപടിയും സർക്കാരിന് പറയേണ്ടതായിട്ടുണ്ടാകും. കാരണം നിങ്ങൾ മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ സർക്കാരിന് അക്കാര്യത്തിൽ ഉത്തരം മുട്ടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഇത്തരമൊരു ചോദ്യം ചെയ്യലൊടുവിൽ നാളെ തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും കോടതി ജാമ്യഹർജി പരിഗണിക്കുന്നവരെ കാത്തിരിക്കാനുള്ള സാധ്യതയും വിരളമാണ്. അപർണ, ഫ്രാങ്കോയ്ക്ക് നേരെ പ്രതിഷേധവും നടക്കുന്നു. അതിനൊപ്പം എവൈഎഫ് പ്രവർത്തകർ ബിഷപ്പ് ഫ്രാങ്കോ ചോദ്യം ചെയ്തതിനു ശേഷം പുറത്തിറങ്ങിയപ്പോൾ വലിയ പ്രതിഷേധവുമായി പുറത്തു വന്നിരുന്നു. ഈ വിഷയത്തിനകത്ത് പോലീസിന്റെ നിലപാട് നാളെയും ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ്. തെളിവുകൾ കൂടുതൽ ശേഖരിച്ച ശേഷം നാളെ ഫ്രാങ്കോയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ചില സൂചനകളും ഇതിനകത്ത് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഒരിക്കൽ കൂടി കോട്ടയം എസ് പിയുടെ വാക്കുകളിലേക്ക്. Sir, what is the stand now, sir? Is it still defending, sir? Is it still defending, sir? Sir, earlier investigation team has done, sir, told that there are some contradictions. Did the contradiction solve? That is the purpose of the So what is the still defending it, sir? മറുനാടൻ മൊബൈൽ കേറുന്നില്ലേ?
അന്വേഷണ സംഘത്തിന്റെ ബിഷപ്പ് എത്ര മാത്രം അല്ല ഇന്നത്തെ ഇന്റർവേഷനിൽ എത്ര മാത്രം ചോദ്യം ചെയ്യൽ നാളെയും തുടരും എന്നുള്ള പ്രതികരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു വിഷയങ്ങളിൽ തുറന്നുള്ള പ്രതികരണം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വീണ്ടും സനോ സുരേന്ദ്രനും എം എസ് അനീഷ് കുമാറും ചേരുന്നു. അനീഷ, 8 മണിക്കൂറിന് ശേഷം ചോദ്യം ചെയ്യലിന് ശേഷം ഈ രീതിയിലുള്ള ഒരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് 8 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ ബിഷപ്പ് സഹകരിച്ചു എന്നുള്ള വാക്കുകൾ പോലീസ് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലായിരുന്നു ചോദ്യം ചെയ്യൽ പുരോഗമിച്ചതെന്ന് സംബന്ധിച്ച് നമുക്ക് എന്ത് സൂചനകളാണ്, എന്ത് നിഗമനങ്ങളാണ് ഉള്ളത്? അപർണ, ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിച്ചു എന്ന് പോലീസ് സംഘം പറയുമ്പോഴും താൻ നേരത്തെ ഉന്നയിച്ച നിലപാടുകൾ അതേ രീതിയിൽ ആവർത്തിക്കുന്ന തരത്തിലായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യലിനോട് പ്രതികരിച്ചത് എന്നാണ് നമുക്ക് ആ സൂചനകൾ ലഭിക്കുന്നത്. താൻ നിരപരാധിയാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കാനാണ് ചോദ്യം ചെയ്യൽ വേളയിൽ ചില വ്യക്തിവൈരാഗ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കന്യാസ്ത്രീ ഇത്തരമൊരു പരാതിയുമായി രംഗത്തെത്തിയതെന്നും ബിഷപ്പ് ആവർത്തിച്ചു. കാരണം കന്യാസ്ത്രീയുടെ ബന്ധു ഒരു പരാതി സഭയ്ക്ക് നൽകിയിരുന്നു. ഈ പരാതിയിൽ അന്വേഷണം നടത്തിയ ശേഷം പ്രാഥമികമായി തന്നെ കന്യാസ്ത്രീ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ചില നടപടികൾ എടുത്തിരുന്നു. ഈ നടപടികൾ എടുത്തത് എന്നാൽ തന്റെ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിനാണ് എന്ന് കന്യാസ്ത്രീ തെറ്റിദ്ധരിക്കുകയും തനിക്കെതിരെ ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയായിരുന്നുവെന്ന് ബിഷപ്പ് പറയുന്നു. ഒപ്പം ഈ സംഭവം നടന്നതായി ആരോപണം ഉയർന്നിരിക്കുന്ന മെയ് 5 താൻ പുറവിലങ്ങാട് മഠത്തിലായിരുന്നില്ല താമസിച്ചത് എന്നും ബിഷപ്പ് ആവർത്തിക്കുന്നു. താൻ അന്ന് പുറവിലങ്ങാട് മഠത്തിൽ ചെന്നിരുന്നു എങ്കിലും അന്ന് താമസിച്ചത് അവിടെയായിരുന്നില്ല. ഒപ്പം ബലാത്സംഗം നടന്നതായി ആരോപണം ഉയർന്നിരിക്കുന്ന മറ്റ് തീയതികളിൽ ഒന്നും താൻ പുറവിലങ്ങാട് മഠത്തിൽ തങ്ങിയിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കന്യാസ്ത്രീകൾ കെട്ടിച്ചമച്ച വ്യാജരേഖയാണ് ഇക്കാര്യത്തിൽ പുറവിലങ്ങാട് മഠത്തിൽ നിന്നും നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം പീഡനം നടന്നതായി ആരോപണം ഉയർന്നിരുന്ന തീയതിക്ക് ശേഷം ഈ കന്യാസ്ത്രീ മുന്നിട്ട് വിവിധ ഇടങ്ങളിൽ വേദി പങ്കിട്ടതും യാത്ര ചെയ്തതിന്റെയും ചടങ്ങിൽ പങ്കെടുത്തതിന്റെയും ഒക്കെ ഫോട്ടോയും ദൃശ്യങ്ങളും ബിഷപ്പ് ഇന്ന് അന്വേഷണ സംഘത്തെ ഹാജരാക്കിയതായും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. അത്തരത്തിൽ അക്ഷരാർത്ഥത്തിൽ താൻ ഇതുവരെ പറഞ്ഞു വന്ന വാദമുഖങ്ങൾ കൂടുതൽ ബലത്തോടെ കൂടുതൽ കരുത്തോടെ പറയുക ആണ് ഇന്ന് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ചെയ്തത് എന്നാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. എങ്കിലും ഇക്കാര്യങ്ങളൊന്നും പൂർണ്ണമായും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നും നമുക്കിപ്പോൾ പിടികിട്ടുന്നു. കാരണം ഇന്നത്തെ ദിവസം നൽകിയ കാര്യങ്ങളും ആദ്യ മൊഴിയിൽ നൽകിയ കാര്യങ്ങളും ഒപ്പം കന്യാസ്ത്രീയുടെ മൊഴിയും മറ്റ് കന്യാസ്ത്രീകളുടെ മൊഴിയും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഇന്ന് തന്നെ ഒരു അവലോകനം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്കറിയാം. എം എസ് ഹരീഷ് കുമാർ വിശദാംശങ്ങൾ നൽകുന്നു. 1 ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമ്പോഴും ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ അന്വേഷണ സംഘം തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്ന് വ്യക്തമാകുന്നു. നാളെ IG വിജയ് സാക്കറെ ഫ്രാങ്കോയെ ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി CN പ്രകാശും ചേരുന്നു. പ്രകാശ, പരാതി ലഭിച്ച 80 ദിവസത്തിലേറെയോളം പോലീസ് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ പുലർത്തിപ്പോരുന്ന അഭൂതപൂർവമായ അവധാനത അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. അങ്ങനെ വിലയിരുത്തണമോ അതോ നടപടിക്രമങ്ങളിലെ സാങ്കേതികത്വം ഈ രീതിയിലാണ് കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്, കൂടുതൽ തെളിവ് ശേഖരണം ഇനിയും നടത്തേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാൻ കഴിയുന്നില്ല, അറസ്റ്റിലേക്ക് പോകാൻ കഴിയുന്നില്ല, അങ്ങനെ വേണമോ വിലയിരുത്താൻ? തീർച്ചയായും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ഈ അന്വേഷണ സംഘം ഇപ്പോൾ മൊത്തത്തിൽ 16 മണിക്കൂറാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ മാസം ജലന്ധറിലെത്തി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വൈക്കം DSP അന്വേഷണ സംഘ തലവനായിട്ടുള്ള വൈക്കം DSP സുഭാഷ് 9 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് ഏതാണ്ട് 7 മണിക്കൂറിൽ കൂടുതൽ സമയം ചോദ്യം ചെയ്തു. ഇതിനുശേഷമാണ് രാവിലെ 11 മണിക്ക് വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 11 മണിക്ക് ചോദ്യം ചെയ്യലിന് വേണ്ടി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്നെ ഹാജരാകണം എന്ന് തന്നെയാണ് ഫ്രാങ്കോ മുളയ്ക്കലിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നാളെ എറണാകുളം റേഞ്ച് IG വിജയ് സാക്കറയുടെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ എന്നാണ് പോലീസ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ആദ്യം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം കന്യാസ്ത്രീ മഠത്തിലും ബാംഗ്ലൂരും ഒപ്പം തന്നെ മറ്റ് വിവിധ ഇടങ്ങളിലും സംസ്ഥാനത്തെ 5 ജില്ലകളിലും ഒപ്പം തന്നെ ഇന്ത്യയിൽ 7 സംസ്ഥാനങ്ങളിലുമായി വിശദമായ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തി. അതിനുശേഷം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായി
വ്യക്തമായും ബിഷപ്പിനോട് ചോദിച്ചറിഞ്ഞത്. പക്ഷെ ബിഷപ്പ് പ്രതിരോധം തീർക്കുകയാണ് ചെയ്തത്. ചോദ്യം ചെയ്യലിന് മുഴുവൻ അദ്ദേഹത്തിന്റെ വാദത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തിനെതിരെ വ്യക്തി ഹത്യയും ഒപ്പം തന്നെ വ്യക്തി വൈരാഗ്യവുമാണ് കന്യാസ്ത്രീ ഈ പരാതി ഉന്നയിക്കാൻ ഇടയാക്കിയത് എന്നാണ് നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം പറഞ്ഞ അതേ നിലപാടിൽ തന്നെയാണ് ഇന്ന് ചോദ്യം ചെയ്യലിൽ ബിഷപ്പ് ഉറച്ചു നിന്ന്. പൂർണ്ണമായും ചോദ്യം ചെയ്യലിനോട് ബിഷപ്പ് സഹകരിക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിലുള്ള എസ് പി ഹരിശങ്കർ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന എസ് പി ഹരിശങ്കർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അറസ്റ്റ് ഉണ്ടാകില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നില്ല. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. അതുകൊണ്ട് അറസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതായത് ഒരു പക്ഷേ നാളെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ തെളിവുകളുടെ അഭാവം ഒരു പക്ഷേ ശാസ്ത്രീയമായ പരിശോധനയടക്കം തെളിവുകളുടെ അഭാവത്തിന്റെ പരിമിതി അന്വേഷണ സംഘം നേരിടുന്നുണ്ട്. കാരണം 2014 മുതലുള്ള സംഭവങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ ശേഖരണത്തിൽ അടക്കം കാലതാമസം നേരത്തെ നേരിട്ടിട്ടു. നേരത്തെ പല വിധത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നപ്പോഴും പോലീസ് വ്യക്തമാക്കിയത് കാലതാമസം നേരിട്ടതല്ല, തെളിവുകളുടെ ശേഖരണത്തിന് വേണ്ടി. ഞാൻ തിരികെ വരാം സി എൻ പ്രകാശ്. അതേ വിശദാംശങ്ങളിലേക്ക് തന്നെ, തെളിവുകൾ ശേഖരിക്കാനുള്ള സാങ്കേതികത്വം അതിനുള്ള കാലതാമസം ആണ് എടുക്കുന്നതെന്ന് പോലീസ് ആവർത്തിക്കുന്നു. അതേസമയത്ത് ഒരു വശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുകയും ചെയ്യുകയാണ്. ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ വരാം വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.